അതിപ്പോ നല്ല ടെൻഷനാ കൃഷ്ണ ഓഫീസിൽ പോവാൻ. ഇന്ന് അവിടെ ചെല്ലുമ്പോ രവിസാറിനോട് മിണ്ടോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഏയ്, അതൊന്നും ഓർത്ത് എന്റെ പൊന്നു മോള് പേടിക്കണ്ട. നിന്റെ മുഖം കണ്ട ഉടനെ രവിവർമ്മൻ സാറിന് ദേഷ്യമൊക്കെ പമ്പ കടന്നോളൂ. നീ ധൈര്യം. ശരി, ഞാൻ വരട്ടെ. ബൈ ബൈ ബൈ. എനിക്കൊരു ലെമൺ ടീ വേണം. നജീബിക്ക, നജീബിക്ക തരൂ ഇത്, ഞാൻ കൊണ്ടു കൊടുക്കാം സാറിന്. മാഡം, മാഡം അത്. ഒരു കുഴപ്പമില്ല നജീബിക്ക, ഞാൻ കൊടുക്കാം സാറിന്. സാറൊന്നും പറയില്ല. അല്ല അല്ല മാഡം, അത് ലെമൺ ടീ അല്ലേ നജീബ്? അതെ സർ, ലെമൺ ടീയാ. വൈ ആർ യു ഹിയർ? നജീബ് എവിടെ? നജീബിക്ക സർ കൊണ്ടുവന്നത്. ഞാൻ നിർബന്ധിച്ച് കയ്യിൽ നിന്ന് ഇത് വാങ്ങിക്കൊണ്ട് വന്നതാ. എന്തിന്? വൈ ആർ ഡൂയിങ് ദിസ്? താൻ ഈ ഓഫീസിലെ ക്ലാസ് ഫോർ ജീവനക്കാരിയോ അതോ രാജനാഥിനിയുടെ ഹെഡോ? അവരവരുടെ ജോലി ചെയ്യാൻ ഈ ഓഫീസിൽ ആർക്കും വയ്യ എന്നാണ് ചോദിച്ചത്. എന്തൊരു കഷ്ടമാണ്. എനിക്ക് വേണ്ടത് എടുത്തോണ്ട് പോ. ഐ എം എക്സ്ട്രീംലി സോറി സർ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാ. പറ്റിപ്പോയതല്ല, മനപ്പൂർവം. ഇറ്റ് വാസ് എ ഡെലിബറേറ്റ് ആക്ട്. ഏതായാലും ഇപ്പൊ തനിക്ക് സമാധാനമായല്ലോ. ഇനിയും തനിക്ക് തോന്നിയതുപോലെ തന്നെ ചെയ്യാം. ഞാൻ പറയുന്ന കേൾക്കാനുള്ള ക്ഷമ പോലും തനിക്കില്ലെന്ന് എനിക്കിപ്പോ ബോധ്യമായി. താങ്ക് യു വെരി മച്ച്. യു ക്യാൻ ഗോ നൗ. ശ്രീലക്ഷ്മി, തനിക്കത് ഇനിയും മനസ്സിലാകാത്ത എന്തുണ്ട്? ഇപ്പൊ കാര്യം മനസ്സിലായി. ഇന്നലത്തെ സംഭവം സാറിനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് സാർ. അതിന് സോറി ചോദിക്കാനാണ് ഞാൻ കയറിയത്.
പക്ഷേ സർ ഇപ്പോഴും അപ്സെറ്റ് ആണോന്ന് സംശയമുണ്ട്. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രം. മാഡം പ്ലീസ്, രവിവർമ്മൻ സാറിനെ പറ്റിയുള്ള ടെൻഷൻ വേണ്ട മാഡത്തിന്. മാഡം സന്തോഷത്തോടെ ഇരിക്കണം, അപ്പൊ എല്ലാം ശരിയാവും, അതെന്റെ ഉറപ്പാ. താങ്ക് യു സർ, ഞാൻ സാറിനെ വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഹലോ മാഡം. ഇല്ല, പോയിട്ടില്ല, ഓഫീസിലുണ്ട്. ശരി മാഡം, വരാം. ഇതിപ്പോ എന്താ മാഡം അത്യാവശ്യമായിട്ട് കാണാൻ വിളിക്കുന്നേ? മാഡം, തനിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? അസുഖോ? യെസ്. പെട്ടെന്ന് ബോധം കെട്ട് വീഴുക, പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് ഒളിച്ചോടി പോവുക, അങ്ങനെ എങ്ങനെ? എന്താണൊരു സൈലൻസ്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? താൻ കേട്ടു മാഡം, എനിക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ല. കള്ളം. അപ്പൊ താനൊരു ക്ലിനിക്കിൽ അഡ്മിറ്റ് ആയതോ? ഒരു മണിക്കൂറോളം അവിടെ കിടന്ന താൻ പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെട്ടു. രവിവർമ്മൻ സാറും രാജാറാം സാറും കൂടെയാണ് തന്നെ അവിടെ എത്തിച്ചത്. സോറി മാഡം, ഇതൊന്നും എനിക്ക് സംഭവിച്ച കാര്യങ്ങളല്ല. മാഡം എന്തെങ്കിലും സ്വപ്നം കണ്ടതായിരിക്കും. ഷട്ട് അപ്പ്. മാഡം പ്ലീസ്, എന്നെ വെറുതെ ഇങ്ങനെ ടോർച്ചർ ചെയ്യരുത്. ഓഫീസിലുള്ളവർ കരുതും ഞാനെന്തോ വലിയ തെറ്റ് ചെയ്തു. ആക്ച്വലി ഐ എം ഡൂയിങ് മൈ ഡ്യൂട്ടി ഓൺ ടൈം വിത്ത് ഗുഡ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി. ഞാൻ തെറ്റുകൾ കാണിച്ചാൽ മാഡത്തിന് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാം, ഷൌട്ട് ചെയ്യാം. ഐ ഡോണ്ട് കെയർ. ഇത് പക്ഷേ മാഡം ഈ ദേഷ്യപ്പെടുന്നത് എന്തിനാണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാകാത്തതല്ല, മനസ്സിലായില്ല എന്ന് നടിക്കുന്നതാണ്. ഒന്നാം തരം കള്ളി. മാഡം, പ്ലീസ് മൈൻഡ് യുവർ വേർഡ്സ്. ഇനി ഇതുപോലെ വിത്തൌട്ട് റീസൺ എന്നെ ഇൻസൾട്ട് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ എനിക്കിത് രവിചന്ദ്ര വർമ്മൻ സാറിനോട് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ആൻഡ് ഐ വിൽ ആസ്ക് ഹിം ടു ടേക്ക് നെസസറി ആക്ഷൻസ്. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. ചെയ്യടി, ചെയ്യ്. അല്ലെങ്കിലും എനിക്കറിയാം നീയൊന്ന് മൂളിയ മുട്ടടിക്കുന്ന അവസ്ഥയിലേക്ക് ഇവിടെ ചിലർ എത്തിയെന്ന്. അപ്പിച്ചിത്. പക്ഷെ ആ ഉമ്മാക്കി പറഞ്ഞ് നീ എന്നെ വരട്ടരുത്. ഐ ക്യാൻ എക്സ്പോസ് യുവർ ഡേർട്ടി ട്രിക്സ് വെരി വെൽ. എന്തിനാ മാഡം ഇങ്ങനെ നിഴലിനോട് യുദ്ധം ചെയ്യുന്നത്? എനിക്ക് മാഡത്തിനോട് ഫൈറ്റ് ചെയ്യാനും പിടിച്ചു നിൽക്കാനുള്ള കഴിവൊന്നുമില്ല. യു ആർ എ സീനിയർ സ്റ്റാഫ് ഹിയർ. ഞാൻ ഇന്നലെ വന്നൊരു ന്യൂ കമറും. ഞാനൊരിക്കലും മാഡത്തിന്റെ എതിരാളിയോ ശത്രുവോ അല്ല. ഇതുപോലെ ഒരു കാരണവും ഇല്ലാതെ ഇങ്ങനെ ഉപദ്രവിക്കരുതെന്നേ പറയാനുള്ളൂ. പ്ലീസ്, ഇപ്പൊ ഞാൻ പോവാ. ഒരു കാരണം ഉണ്ടായിട്ട് വീണ്ടും വിളിച്ചാ ഞാൻ വരും, അല്ലെങ്കിൽ വിളി കേട്ടില്ലെന്ന് വെച്ച് വീട്ടിൽ പോകും. തൽക്കാലം അതുമാത്രമേ പറയാനുള്ളൂ. താങ്ക്സ്. ഇപ്പൊ ഞാഞ്ഞൂലും തലപൊക്കുന്ന ഗ്രഹണ സമയമായല്ലോ. ഡോക്ടർ ആന്റി എന്നോട് എന്തായാലും കള്ളം പറയില്ല. ആഹാ, അത് ശരി. അപ്പൊ ഞാൻ വരും മുമ്പേ എല്ലാരും അത്താഴം കഴിച്ച് കിടക്കാറായല്ലേ? അയ്യോടി മായേ, നീ ഇന്ന് നൈറ്റ് ഡ്യൂട്ടി കൂടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ഞാൻ കുറച്ച് വെച്ചുള്ളൂ. അയ്യോ, ഇനിയിപ്പൊ അടുക്കളയിൽ ഒന്നുമില്ലല്ലോ തരാൻ.
അതിനൊരുപിടി അരിയിട്ട് തിളപ്പിച്ചാ പോരെ, അച്ചാറ് കാണുമല്ലോ ഷെൽഫില്. അയ്യോ അതൊന്നും വേണ്ടായേ, ഞാനിപ്പോ ഒരു ഉഗ്രം പാട്ട് കഴിഞ്ഞിട്ടാ വരുന്നത്. ബിരിയാണി ഉണ്ടായിരുന്നു 3 ടൈപ്പ്, വയറ് ഫുള്ളാ. എന്ത് പാർട്ടിയായിരുന്നു വായിച്ചി? ഞങ്ങളുടെ ഒരു രാജി ചേച്ചി ഉണ്ട്, സിസ്റ്റർ രാജലക്ഷ്മി. ചെറിയൊരു പണച്ചാക്ക. ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങി, അതിന്റെ ഉദ്ഘാടനവും പാർട്ടിയൊക്കെ ആയിരുന്നു. ഞാനും വാങ്ങി നമ്മുടെ ശ്രീകുട്ടിക്ക് വേണ്ടി ചെറിയൊരു ഗൗണ്. ഹായ്, എനിക്ക് വേണ്ടിയോ? എവിടെ കണ്ട്? പോയി കയ്യും മയും കഴുകിയിട്ട് വാടി. നിനക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? അവൾക്ക് ആവശ്യത്തിനുള്ള ഡ്രസ്സ് ഇവിടെ ഇരിപ്പുണ്ടല്ലോ, എന്തിനാ വെറുതെ കാശ് പിടിച്ചവൾ? ഓ, അതൊന്നും സാരയില്ല ചിറ്റുപ്പാ, വല്ലപ്പോഴും അല്ലേ. ഇന്ന് ഇനാഗ്രേഷൻ ഡേ ആയതുകൊണ്ട് 50% റിഡക്ഷൻ ഉണ്ടായിരുന്നു. ശ്രീകുട്ടിക്ക് ചേരുന്നൊരു കളറ് കണ്ടപ്പോ എടുക്കാൻ തോന്നി, അത്രേ ഉള്ളൂ. ഡിസൈൻ വർക്ക് നന്നായിട്ടുണ്ട്. താങ്ക് യു മായിച്ചി, താങ്ക് യു വെരി മച്ച്. എങ്ങനെയുണ്ടമ്മേ, പൊളിയല്ലേ? പൊളിയും പൊട്ടിയതൊന്നും അല്ല, സംഗതി നന്നായിട്ടുണ്ട്. നീ ഇതിട്ടാലേ ഫാൻസി സ്റ്റോറി കിട്ടുന്ന പെട്ടിക്കുള്ളിലെ പാവക്കുട്ടിയില്ലേ, അതുപോലെ ഇരിക്കും. ഓ പിന്നെ പാവക്കുട്ടി, സംഗതി സ്റ്റൈൽ ആയിട്ടുണ്ട്. ശ്രീകുട്ടി, നീ നാളെ തന്നെ ഇതിട്ടോണ്ട് വേണം ഓഫീസിൽ പോവാൻ. ഓഫീസിലോ? അതിനത് പാർട്ടി വേറല്ലേ, വല്ല ഫങ്ഷൻ ഇട്ടോണ്ട് പോകുന്നതായിരിക്കും നല്ലത്. ഏ, അങ്ങനെയൊന്നുമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആണെങ്കിൽ ഏത് ഡ്രസ്സും ഓഫീസിലിടാം. ഞാൻ ഈ ഡ്രസ്സ് നാളെ തന്നെ ഓഫീസിലിട്ടോണ്ട് പോകും. ആദ്യം അളവ് ശരിയാണോ നോക്കട്ടെ. വായിച്ചെന്ന് വന്നേ. വാ. ഈ മായിക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടായിരുന്നോ? ഓ, അതൊന്നും സാരയില്ല, കുറച്ച് ദിവസമായിട്ടെ ഇവിടെ ഫ്രീ ഷാപ്പാടും താമസം അല്ലേ. വല്ലപ്പോഴും ഇതുപോലെ പേഴ്സിൽ നിന്ന് കാശിറങ്ങുന്ന നല്ലതാ. എന്റെ പൊന്നു, പെണ്ണെന്തായാലും പെണ്ണു തന്നെ. അമ്മ മയങ്ങിപ്പോയല്ലേ, നന്നായി. എനിക്ക് ഒരു കാര്യം പറ അവൾ എന്നെ പറ്റി അറിയണം അമ്മേ. രവിചന്ദ്രൻ ആരാണെന്നും എന്താണെന്നും മുഴുവനായിട്ട് മനസ്സിലാക്കിയിട്ട് അവളെ ഒരു തീരുമാനത്തിലെത്തട്ടെ. ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. അവളുടെ തീരുമാനം യെസ് എന്നാണെങ്കിൽ ആ സന്തോഷം ഞാൻ ആദ്യം അറിയിക്കുന്നത് അമ്മയായിരിക്കും. Thank you.
ഇതിപ്പോ സാറല്ലല്ലോ ഇറങ്ങിപ്പോകുന്നു, ഡ്രൈവറാണെന്ന് തോന്നുന്നു. അങ്ങേരിനി കാറി വെയിറ്റ് ചെയ്യായിരിക്കും. ജഡാ, ഇതിലാരും ഇല്ലല്ലോ. അപ്പൊ പിന്നെ എന്തായിരിക്കും സംഭവം? അതൊന്നറിയണമല്ലോ. ഇവിടാരുമില്ലേ? ഹലോ മാഡം, ഇവിടാരുമില്ലേ? ഹലോ മോളെ. ആ മാഡം, ഡി ശ്രീ, നീ പോയി ആരാണെന്ന് നോക്ക്. ആരുമില്ലേ? രേഷ്മി മാഡം, ഇവിടെ ആരുമില്ലേ? ശ്രീലക്ഷ്മി മാഡം, സുരേഷ് ചേട്ടനോ? ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഇത് മാഡത്തിന് തരാൻ രവിവർമ്മ സാർ തന്നോട്ടതാ. എന്നൊന്നും വിളിച്ചു പറഞ്ഞിരുന്നില്ല, എന്തേ സംഭവം? അറിയില്ല മാഡം, ഇത് തന്നിട്ട് മാഡത്തിനെ കൂട്ടി ചെല്ലാൻ പറഞ്ഞു. ഞാൻ കോളനിയോട് വെയിറ്റ് ചെയ്യാം, മാഡം വന്നാ മതി. ശരി മാഡം. പ്രിയപ്പെട്ട ശ്രീലക്ഷ്മിക്ക്, ഇന്ന് നമ്മൾ രണ്ടാൾക്കും വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. ഈ കത്ത് കിട്ടിയാലുടനെ ആ കാറിൽ തന്നെ പുറപ്പെട്ടു വരണം. തന്നോട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ കാത്തിരിക്കും. പ്ലീസ് ടു കം എന്ന് വിശ്വസ്തതയുടെ രവിചന്ദ്രവർമ്മൻ. ഹലോ, രവിവർമ്മൻ സാറിന്റെ ഡ്രൈവറാണല്ലേ? അതെ. കാറ് കണ്ടപ്പോ തോന്നി. സാർ എന്താ വരാത്തെ? അറിയില്ല, ഞാൻ വന്നത് ശ്രീലക്ഷ്മി മേഡത്തിനെ വിളിച്ചോണ്ട് പോവാനാ. അത് ശരി. അപ്പൊ അങ്ങേരി വീട്ടിലിരുന്നുള്ള കൺട്രോളിംഗ് ആണ്. എന്താ ഭഗവാനേ, ആ സരോജൻ ചേച്ചി ഒന്നും അറിയുന്നില്ലേ എന്തോ. അമ്മേ, രവിവർമ്മൻ സാർ ഒരു കത്ത് കൊടുത്തു വിട്ടിട്ടുണ്ട്. എന്തോ അത്യാവശ്യമുണ്ട്, എനിക്ക് ഇപ്പൊ തന്നെ ഓഫീസിൽ പോണം. ഇന്ന് ഞായറാഴ്ച ആയിട്ട് എന്തോന്ന് ഓഫീസ്? അതറിയില്ല അമ്മേ, എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമായിരിക്കും, അല്ലെങ്കിൽ വിളിക്കില്ല. ഞാൻ പോയിട്ട് നേരത്തെ വരാൻ നോക്കാം. എന്താ മോളെ? അച്ഛാ, രവിവർമ്മൻ സാർ കാർ അയച്ചിരിക്കുന്നു ഓഫീസിൽ ചെല്ലാൻ. അതെന്താ മോളെ, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ഇന്നലെ ഒന്ന് മോളോട് ഇതിനെ പറ്റി പറഞ്ഞിരുന്നില്ലേ? ഇല്ല അച്ഛാ. അതിപ്പ ശ്രീഡച്ച, വലിയ വലിയ ഓഫീസ് ജോലിയിലൊക്കെ ഇങ്ങനെയാ. ഇതിപ്പോ ഇവൾ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. മോളെ, നീ പോയി റെഡിയാത്. ആള് വന്ന് കാത്തു നിൽക്കല്ലേ, വെറുതെ സമയം കളയണ്ട. ഇതെന്തിനാ ഇവിടെ ഇപ്പൊ ഞായറാഴ്ച രവിവർമ്മ സാർ വിളിപ്പിക്കുന്നത്? അതും വണ്ടി അയച്ചിട്ട്. Mr. Gilbert, good morning. I'm in the office.
കാൻ യു ഡ്രോപ്പ് ഇൻ? ഓക്കെ, താങ്ക്സ്. ഹലോ. ഹലോ സാൻഡ്ര മാഡം, നമസ്കാരം. ത്രിവിക്രമനാണ്. ഗുഡ് മോർണിംഗ്. എന്താ രാവിലെ വിശേഷിച്ച്? ഒരു ചെറിയ വിശേഷമുണ്ട് സാൻഡ്ര മാഡം, അതൊന്ന് ക്ലിയർ ആക്കാനാ ഞാനിപ്പോ വിളിച്ചത്. അല്ല, ഇന്ന് ഞായറാഴ്ചയായിട്ടും നിങ്ങളുടെ ഓഫീസ് മാത്രം വർക്കിംഗ് ആണല്ലേ? അല്ലല്ലോ, ഇന്ന് ഞങ്ങൾക്ക് അവധിയാണ്. സ്റ്റാഫുകൾ ആരും വരേണ്ട കാര്യമില്ല. പിന്നെ ചില പ്രത്യേക ടാസ്കുകൾ ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഓഫീസിൽ വന്നില്ലേ, ഞങ്ങളുടെ ഇറ്റാലിയൻ കൗണ്ടർ പാർട്സിലുള്ള ഒന്ന് രണ്ടു പേരുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, പിന്നെ ഫാക്ടറി വിസിറ്റിംഗ്. അല്ല, എന്താ ഇങ്ങനെ വിളിച്ചന്വേഷിക്കാനുള്ള കാര്യം? കാര്യമുണ്ട്. രാവിലെ മിസ്റ്റർ റിവർമന്റെ കാറ് നമ്മുടെ കോളേജിൽ വന്നിരുന്നു, മാഡം ശ്രീലക്ഷ്മി ഇവിടുന്ന് കൊണ്ടുപോവാൻ. വാട്ട്, രവിവർമ്മൻ സാറിന്റെ കാറോ? എന്തിന്? അത് രവിവർമ്മനോട് തന്നെ ചോദിക്കണം മാഡം. ചിലപ്പോ വല്ല ഓഫീസ് ആവശ്യത്തിനും ആയിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ വിളിച്ചു വരുത്തി സൽക്കരിക്കാനും ആവാം. അങ്ങേരുടെ അമ്മയെ ഇടയ്ക്കിടെ ഇവിടെ വരാറുള്ളതാണല്ലോ. പക്ഷേ ആ വീട്ടിൽ അമ്മയൊന്നുമില്ല, അവരെല്ലാം ഇവിടെ അടുത്തുള്ള ഗസ്റ്റ് ഹൌസിലാണ്. അയ്യോ, അതൊന്നും നമുക്കറിഞ്ഞൂടെ. ഞാനൊരു കാര്യം നേരിട്ട് കണ്ടു, മാഡത്തിനെ വിളിച്ചു പറഞ്ഞു. പറ്റുമെങ്കിൽ ഒന്ന് അന്വേഷിച്ചേക്ക്. ഇങ്ങനെ കാറയച്ചുള്ള വരവും പോക്കുവാണെങ്കിൽ നാളെ സാൻഡ്ര മാഡത്തിന്റെ സീറ്റിൽ ശ്രീലക്ഷ്മി പെണ്ണ് കയറിയിരുന്നെങ്കിൽ നിരങ്ങും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഫോൺ വയ്ക്കുക. Hey Sandra, what's happening? Good morning, Srilakshmi. ഞാൻ തന്നെ വിളിച്ചു വരുത്തിയത്, ഐ മീൻ ഓഫീസിലല്ലാതെ വീട്ടിലേക്ക് തന്നെ വരാൻ പറഞ്ഞത്. അത് പിന്നെ തനിക്കറിയാലോ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാ, നോ നോ ഇങ്ങനെ പറഞ്ഞാ ശരിയാവില്ലല്ലോ. വേറൊരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയാലോ. പ്ലീസ് ടേക്ക് ഇറ്റ്. ഈ മോതിരം തനിക്കുള്ളതാ. ഇതിലെ രത്നങ്ങൾ മാത്രമല്ല, ഈ സ്വർണം ഭൂമിയിൽ നിന്ന് കുഴിച്ച്. പരീക്ഷക്കുള്ള തയ്യാറെടുപ്പ് ഇത്ര ടഫാണെന്ന് അറിഞ്ഞില്ല. ഈ പ്രപ്പോസലിനുള്ള തയ്യാറെടുപ്പിന് കുറച്ചുകൂടെ സമയം വേണമെന്ന് തോന്നുന്നു. എനി ലെവലിൽ കൺഫ്യൂഷൻ ആകുന്ന ജീവിതത്തിൽ ഫസ്റ്റ് ടൈം. ഈ കാലഘട്ടം എനിക്ക് കടന്നു പോയേ പറ്റൂ. ശ്രീലക്ഷ്മി തന്നെ പെട്ടെന്ന് വരൂ. ഞാൻ എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നോട് പറയും, എല്ലാം എല്ലാം. അതിനുശേഷം തീരുമാനം എടുക്കേണ്ട ആള് താനാ. യെസ്, ഇന്ന് ഈ രവിചന്ദ്രവർമ്മൻ ശ്രീലക്ഷ്മിയോട് ചില സത്യങ്ങൾ പറയും, അത് കേട്ട് അവൾ തീരുമാനിക്കട്ടെ നമുക്കൊരു ജീവിതം വേണമോ വേണ്ടോ എന്ന്.
രശ്മി, നീ എന്ത് വരാത്തത്? വരാതിയുണ്ടോ? ഹലോ. ഹലോ മാഡം, ത്രിവിക്രമനാണേ. ഞാൻ നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു, അതിനെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോന്നറിയാൻ വിളിച്ചതാ. സോറി, ഞാൻ ഇവിടെ വളരെ ബിസിയാണ്. ഏതായാലും സാറും ശ്രീലക്ഷ്മി ഓഫീസിൽ വന്നിട്ടില്ല, തൽക്കാലം അത് പറയാനേ എനിക്ക് പറ്റൂ. അയ്യോ, അങ്ങനെ പറഞ്ഞു ഒഴിയല്ലേ മാഡം. കുറഞ്ഞ പക്ഷം നിങ്ങളെ സാറിന്റെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ കാര്യമെങ്കിലും ഒന്ന് പറഞ്ഞുതരൂ, ഞാൻ പോയി അന്വേഷിച്ചോളാം കാര്യങ്ങള്. അങ്ങനെ പ്രത്യേക പ്രോഗ്രാം ഒന്നും ഞാൻ അന്വേഷിച്ചപ്പോ സാറിനില്ല. ചിലപ്പോ ഫ്ലൈയിങ് ക്ലബിലൊന്ന് പോകാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞു, അതും കൺഫേം അല്ല. മതി, അത് തന്നെ ധാരാളം. മാഡം ഒന്ന് ഫ്രീ ആണെങ്കിൽ. ഐ എം സോറി, ഐ ടോൾഡ് യു ഓൾറെഡി. ഇന്ന് ഉച്ച വരെ എനിക്ക് അനങ്ങാൻ പോലും വയ്യാത്ത തിരക്കുണ്ട്. വേണമെങ്കിൽ മിസ്റ്റർ ത്രിവിക്രമൻ ആഫ്റ്റർനൂൺ വിളിക്കൂ, അപ്പോഴത്തെ പൊസിഷൻ അപ്പൊ പറയാം ഞാൻ. മിസ്റ്റർ ഗിൽബർട്ട്, ഐ എം ഓൺ മൈ വേ. ഓക്കേ. അവരപ്പോ ഓഫീസിലില്ല. ബന്ധുക്കളെല്ലാം ഗസ്റ്റ് ഹൗസിലായ സ്ഥിതിക്ക് അയാൾ അവളെ വീട്ടിൽ കൊണ്ടുപോകാനും ചാൻസ് കുറവായിരിക്കും. പിന്നെയുള്ളത് സാൻഡ്ര മാഡം സൂചിപ്പിച്ച ഫ്ലൈയിങ് ക്ലബാണ്. അത് പക്ഷെ കൺഫേം ആയില്ലെന്നല്ലേ പറഞ്ഞത്? എന്നാലും കുന്തം പോയാ കുടത്തിലും തപ്പണം എന്നാണല്ലോ പ്രമാണം. അങ്ങനെയാണെങ്കിൽ ആ കുടത്തിലൊന്ന് തപ്പി നോക്കിയാലോ? പ്ലീസ്. ഏ മോളെ, പിച്ചിപ്പോണ്ടോ? ഉണ്ടല്ലോ. ഇത് എത്രയുണ്ട്? രണ്ടര മുഴുവൻ വരും. ഇത് പോരല്ലോ, വേറെ ഇല്ലേ? അയ്യോ ഇല്ല ചേച്ചി, ഇപ്പൊ ഒരമ്മ എട്ടുമുഴം വാങ്ങിച്ചോണ്ട് പോയതേ ഉള്ളൂ. ചേച്ചി ദേ ഈ റോസപ്പ വാങ്ങിക്ക്. ഈ ഡ്രസ്സിൽ റോസാപ്പ് വെച്ചാ നല്ലതായിരിക്കും. ഈ റോസാപ്പുകളും ചേച്ചിയുടെ മുഖവും ഒരുപോലെ ഫ്രഷ് ആയിട്ടായിരിക്കുന്നത്. വാങ്ങിക്കൂ ചേച്ചി. ശരി, ആയിക്കോട്ടെ. എത്ര രൂപയത്? പൂ ചേച്ചിയുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടോ? എന്നാ എടുത്തോ, വില നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ശരി ശരി, എനിക്ക് ആ റോസാപ്പ് താ. വിശിഷ്ട അവസരത്തിൽ നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ കോളേജിലേക്ക് എത്തിച്ചേർന്ന ദി വൺ ആൻഡ് ഓൺലി ബിസിനസ് ഐക്കൺ ശ്രീ രവിചന്ദ്ര വർമ്മൻ. വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കീഴിൽ മൂന്ന് ട്രസ്റ്റുകൾ പ്രവർത്തിക്കുന്നു. നാല് മാനുഫാക്ചറിംഗ് കമ്പനികൾ ആക്റ്റീവായും പിന്നെ 16 കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ രണ്ടു ദിവസമായിട്ട് ബൈഹാർട്ട് ചെയ്യുന്നതാ. 13 16 കറക്റ്റ്. തന്റെ ആ നിഷ്കളങ്കതയും ലാളിത്യവും എന്നെ വല്ലാതെ ആകർഷിച്ചു. ജീവിതം 360 ഡിഗ്രിയിൽ കറങ്ങി എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ വന്ന് അവസാനിച്ച അവസ്ഥ. യു നോ സംതിങ്?
അന്ന് താൻ പ്രസംഗം എങ്ങനെ പ്രാക്ടീസ് ചെയ്തോ അതുപോലെയായിരുന്നു ഇന്ന് താൻ വരുന്നതിന് മുമ്പ് ഞാനും പ്രാക്ടീസ് ചെയ്തത്. പക്ഷേ താൻ വന്നപ്പോൾ തന്നെ കൺമുന്നിൽ കണ്ടപ്പോ എല്ലാം ഞാൻ അങ്ങ് മറന്നുപോയി. മനസ്സ് ഒരു ഒഴിഞ്ഞ പാത്രം പോലെ. പക്ഷേ എനിക്കൊരു സമാധാനമുള്ളത്, ഞാൻ പ്രാക്ടീസ് ചെയ്തതുപോലെ അല്ല പറയുന്നതെങ്കിലും എന്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇവിടെയുള്ളത് പറയാൻ നമ്മൾ കരുതി വച്ചിരിക്കുന്ന വാക്കുകൾ തന്നെ വേണമെന്നില്ല. കേൾക്കുന്നവർക്ക് അത് മനസ്സിലായാൽ മതി. എന്താ ശരിയല്ലേ? നമ്മൾ തമ്മിലുള്ള കണ്ടെത്തൽ മുൻപേ നിശ്ചയിക്കപ്പെട്ടതായിരുന്നു ശ്രീലക്ഷ്മി. നമുക്ക് മാത്രമാണ് അത് അപ്രതീക്ഷിതമെന്ന് തോന്നുന്നത്. ആക്ച്വലി ജീവിതത്തിൽ ഞാൻ വിശ്വാസത്തോടെ കാത്തു സൂക്ഷിച്ച കാര്യങ്ങൾ വിരലിലെണ്ണാവുന്നവ മാത്രമാണ്. അതിലൊരാളാണ് ഈ നിൽക്കുന്ന താനും. തന്നോട് വരാൻ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു മറുചോദ്യം പോലും ചോദിക്കാതെ താനിത് എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഇന്നുവരെ ഈ നിമിഷം വരെ താൻ എന്റെ എല്ലാ വിശ്വാസങ്ങളെയും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. എന്റെ മനസ്സിലും തന്റെ മനസ്സിലും പരസ്പരം എന്താണ് പറയാനുള്ളതെന്ന് നമ്മൾ രണ്ടാൾക്കും നന്നായിട്ട് അറിയുകയും ചെയ്യാം. അത് പൂർത്തിയാക്കാൻ തന്നോടെല്ലാം തുറന്നു പറയാൻ ഞാനിപ്പോ ആഗ്രഹിക്കുകയാണ്. ഇപ്പോഴെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ തെറ്റായിപ്പോ. താൻ എന്റെ മേൽ നൽകിയിരിക്കുന്ന വിശ്വാസത്തെ മുറിവേൽപ്പിക്കാൻ ഞാനതൊരിക്കലും തന്നോട് ചെയ്യാൻ പാടില്ല. ഒരിക്കലും. അതിന് ആദ്യം ചെയ്യേണ്ടത് തനിക്കൊരു ഗിഫ്റ്റ് തരലാണ്. അതാണ് തനിക്കുള്ള ഗിഫ്റ്റ്. ശ്രീലക്ഷ്മി, ഹേ
ഇത് ഞാൻ നൽകിയത് എറിഞ്ഞു കളയാനല്ല സർ, ഹൃദയത്തിൽ സൂക്ഷിക്കാനാ. സാറിന് എന്നെ വിട്ടാൽ വർമ്മൻ ഗ്രൂപ്പ് എന്ന വലിയൊരു ലോകമുണ്ട്, പക്ഷേ ഈ ശ്രീലക്ഷ്മിയുടെ ലോകം രവിചന്ദ്ര വർമ്മൻ മാത്രം. ഇന്നും എപ്പോഴും ഞാനുണ്ടാവും കൂടെ. പോകുന്നു പറഞ്ഞിട്ടും സാറെന്താ എന്നെ തടയാത്തത്? ഹായ്, എന്റെ ശാന്തമായ സ്ഥലം ഇത്. നല്ല രസമുണ്ട് ഇവിടെ. ഈ സ്ഥലമൊക്കെ സാറിന്റെതാണോ സർ? എന്റെ എന്ന് പറഞ്ഞാൽ അത് അഹങ്കാരമോ ശ്രീലക്ഷ്മി? ഈ പ്രകൃതിയുടെ ഓണർ അവിടെ. തൽക്കാലം ഇത് വർമ്മൻ ഗ്രൂപ്പിനെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് ശരി. എത്ര ഭംഗിയാ ഈ സ്ഥലം സർ. ഞാൻ വേറെവിടെയോ വന്നതുപോലെ തോന്നുന്നു എനിക്ക്. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ യാതൊരു ടെൻഷനും ഇല്ല. പൂക്കളിൽ നിന്നും പൂക്കളിലേക്ക് ഇങ്ങനെ പാറി നടക്കുന്ന സുഖം കിട്ടും. അത് കൊള്ളാലോ. പറക്കാൻ ആഗ്രഹമുണ്ടോ തനിക്കപ്പോ? പിന്നില്ലാതെ. തുമ്പികളെ പോലെ ആകാശത്തോടെ ഇങ്ങനെ പാറി നടക്കാൻ ആരാ ആഗ്രഹിക്കാത്തത്? അല്ല സർ, സാറിന് മാജിക് അറിയാവോ? ഞാൻ എന്താ ഇങ്ങനെ അത് ഞൊടിഞ്ഞൊടിക്കുമ്പോ സാർ എന്നെ പറത്തണം. എന്താ പറ്റോ സാറിനെ കൊണ്ട്? സാറൊന്ന് ഞൊടിച്ച് നമുക്ക് പറക്കാൻ പറ്റുമെന്ന് നോക്കാം. പറക്കാൻ പറ്റുമോ? സത്യമായിട്ടോ? സത്യം. ശരി, എന്നാ എനിക്കിപ്പോ പറക്കാൻ തോന്നുന്നുണ്ട്. എന്നൊന്ന് പറത്തിയേ നോക്കട്ടെ. ശരി, താൻ കണ്ണടച്ച് കൈ ഞൊടിക്ക്.
എന്റെ ത്രിവിക്രമ, ഇനി നീ ത്രിവിക്രമനല്ല, കോടിപതി വിക്രമനാ, കോടിപതി വിക്രമൻ. അവളെ ഇത്രയും ദൂരം ഫോളോ ചെയ്ത് വന്നതിന് ഇപ്പോഴിതാ ഫലമുണ്ടായിരിക്കും. ഓ, എത്ര മനോഹരമായ കാഴ്ച, എത്ര മനോഹരം! ഈ അസ്ത്രം പ്രയോഗിച്ചാ മതി എത്രയോ ഹൃദയങ്ങൾ തകർക്കാം. തകർക്കും ഞാൻ, തകർത്ത് തരിപ്പണമാക്കും. ആദ്യം പൊട്ടിത്തെറിക്കാൻ പോകുന്നത് ആ ബഫൂൺ സുദർശന്റെ തലയായിരിക്കും. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെയാ കേട്ടിട്ടുള്ളത്, പക്ഷേ ഇവിടെ ഈ ഒരു വെടിക്ക് പക്ഷികൾ പലതിനെയും വീഴ്ത്തും ഞാൻ. ഇനി ഈ ത്രിവിക്രമൻ വെറും ത്രിവിക്രമനല്ല, കോടിപതി വിക്രമനാ, കോടിപതി വിക്രമൻ. അതെ, നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞ് ചാടിക്കടിക്കാൻ വരരുത്. നീ ആദ്യം കാര്യം പറ. എന്താ പ്രശ്നം? അതെ, സാമ്പാർ ഉണ്ടാക്കാൻ പരിപ്പ് വേവിക്കാൻ ഇട്ടു, പച്ചക്കറി അരിഞ്ഞ് റെഡിയാക്കി. പക്ഷേ പ്രധാനപ്പെട്ട ഒരു സാധനം തികയോന്നൊരു സംശയം. ഉപ്പ്. ആ, ബെസ്റ്റ്. ചുരുക്കി പറഞ്ഞാ ഞാൻ ഇപ്പൊ പോയി ഉപ്പ് വാങ്ങിച്ചോണ്ട് വരണോന്നർത്ഥം. എനിക്കിപ്പോ മനസ്സിലെങ്കിലോ? വീട്ടിലെല്ലാം തീർന്നാലേ നിനക്ക് പറയാൻ പറ്റൂ. അതിന് നിങ്ങൾ ഇപ്പൊ പോയി മേടിക്കണമെന്നൊന്നുമില്ല, തൽക്കാലം ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം. പക്ഷേ അത്താഴത്തിന് കറി ഉണ്ടാക്കാൻ ഉപ്പ് വേണം. നിങ്ങളെ ആ ശ്രീ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞേക്ക്, വരുമ്പോ ഒരു പാക്കറ്റ് ഉപ്പൂടി വാങ്ങിച്ചോണ്ട് വരാൻ. അത് നിനക്ക് തന്നെ അങ്ങ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ, ഞാനിവിടെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്ന കണ്ടില്ലേ നീ? ഓ, പിന്നെ ലക്ഷങ്ങളുടെ കണക്കല്ലേ നിങ്ങളോട് പറയാൻ വന്ന്. എന്നെ വേണം തല്ല. ഇവളൊക്കെ ഇത് എന്തോ ഓർത്തോണ്ട് നടക്കുന്നോ എന്തോ. ഇങ്ങോട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. അതാണ് അവൾക്കറിയാം, അവള് ഫോണ് കൊണ്ടുപോയാ നീ അവളെ എന്തെങ്കിലും ജോലി ഏൽപ്പിക്കുന്നു. അതാ അവള് പോയപ്പോ ഫോൺ എടുക്കാതെ പോയത്. ശരി, ആയിക്കോട്ടെ, കൊഴപ്പില്ല. ഇനി നിങ്ങൾ തന്നെ പോയി വാങ്ങിച്ചോണ്ട് വന്നാ മതി. ഞാനോ? അല്ല, ഞാൻ പോയി അപ്പുറത്ത് ആലീസിന്റെ ഭർത്താവിനോട് പറയാം, അയാളാണല്ലോ എനിക്ക് ചെലവിന് തരുന്നത്. എന്തിനാടി ആ പാവത്തിനെ പറയണേ, അയാള് സ്വന്തം ഭാര്യയ്ക്ക് തന്നെ ചെലവിനോടൊക്കാൻ നെട്ടോട്ടം ഓടുക. അപ്പോഴേ എങ്ങനെയാണ്, ഇനി എന്താ പരിപാടി? നമ്മളെ വീട്ടിലേക്ക് പോന്നു, അതല്ലാതെ വേറെന്ത് പരിപാടിയാ? ഞാൻ അതല്ല ചോദിച്ചത്, നമ്മുടെ കാര്യത്തെ കുറിച്ച് എപ്പോഴാണ് താൻ തന്റെ വീട്ടിൽ സംസാരിക്കുന്നതെന്ന്. ഞാനിപ്പോ തന്നെ തന്റെ വീട്ടിലേക്ക് വരട്ടെ, വന്ന് തന്റെ അച്ഛനോടും അമ്മയോടും നേരിട്ട് സംസാരിക്കാം. അയ്യോ സർ, അത് വേണ്ട, അത് പറ്റില്ല. അതെന്താ, താൻ പേടിക്കുന്ന പോലെ ഉണ്ടല്ലോ. എന്തുപറ്റി? ഇന്ന് വേണ്ട സർ, അത് ബുദ്ധിമുട്ടാവും. സാറ് വന്ന് പെട്ടെന്ന് സംസാരിക്കാന്ന് വെച്ചാ അത് ശരിയാവില്ല. ഞാൻ തന്നെ സിറ്റുവേഷൻ നോക്കി അച്ഛനോട് ആദ്യം സംസാരിക്കാം. പക്ഷെ എപ്പോ? എപ്പോഴാന്ന് ചോദിച്ചാ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല സർ. ഈ വിഷയം ഞാൻ അച്ഛനോട് സംസാരിക്കുമ്പോ അച്ഛനത് എങ്ങനെ ഉൾക്കൊള്ളുമെന്നോ എങ്ങനെ ചിന്തിക്കുമെന്നോ എനിക്കൊരു ഐഡിയ ഇല്ല. ഇപ്പോ ചെലപ്പോ അതൊരു വല്ലാത്ത പൊട്ടിത്തെറി വരെ ഉണ്ടാക്കും, അതുകൊണ്ട് സാർ എനിക്ക് അല്പം സമയം തരണം പ്ലീസ്. സർ എന്തു പറ്റി? എന്തോ സീരിയസ് ആയിട്ട് ആലോചിക്കുകയാണല്ലോ. അത് വേറൊന്നുമല്ല, എനിക്ക് എന്റെ വീട്ടിലെ കാര്യം ഒരു വിഷയമല്ല,
ഞാൻ അവരോട് സംസാരിക്കുമ്പോഴൊക്കെയോ, അല്ലെങ്കിൽ അങ്ങനെ ആക്കും ഞാൻ. പക്ഷേ തന്റെ വീട്ടുകാരുടെ സമ്മതം, സത്യം പറഞ്ഞാൽ ആലോചിച്ച് ചെറിയ ഭയമൊക്കെ തോന്നുന്നുണ്ട്. ഓ മൈ ഗോഡ് സർ, സാറിന് ഭയം ഉണ്ടാവോ? അതെന്താടോ, ഞാനും മനുഷ്യനല്ലേ. ഏതെങ്കിലും കോടികളുടെ ബിസിനസ് ഡീൽ ആയിരുന്നെങ്കിൽ വരെ ഞാൻ നിഷ്പ്രയാസം ഡീൽ ചെയ്യുമായിരുന്നു. പക്ഷേ ഇതിപ്പോ അങ്ങനെയല്ലോ. തന്നെ എനിക്ക് കിട്ടിയേ പറ്റൂ, അറ്റ് എനി കോസ്റ്റ്. ഏതു വിധേനയും താൻ തന്റെ വീട്ടുകാരെ സമ്മതിപ്പിക്കണം. പിന്നെ ഈ ലോകത്ത് എന്ത് തന്നെ സംഭവിച്ചാലും തന്നെ വിട്ടുപോലല്ലേ. സർ പ്ലീസ്, സാർ ഇങ്ങനെയെല്ലാം പറഞ്ഞോ, എനിക്ക് വല്ലാതെ വിഷമം വരും. സരോജം, ആ വിഷം കലക്കി ത്രിവിക്രമൻ എന്തിനാ ഇവിടെ വന്നിട്ട് പോയത്? അവന്റെ മുഖം കണ്ട ആ ദിവസം പോക്ക. അയക്ക് തലയ്ക്ക് വട്ടോ ശ്രീടച്ച, അയാളുടെ സ്ഥിരം പല്ലവിയില്ലേ, നമ്മുടെ മോള് പിഴച്ചു പോയി എന്ന് പറയല്, അതിനയാള് കയറുവന്നെ. ശ്രീടച്ച മോളുടെ കല്യാണത്തെ പറ്റി എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്ക, എന്നാലേ തീരും ഇയാളെ പോലുള്ളവരുടെ ശല്യം. അവൻ നമ്മളെ മോളെ പറ്റി മോശമായിട്ട് വല്ലതും പറഞ്ഞോ? എന്ന് പറഞ്ഞ അയാൾക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട്. ആ വൃത്തികെട്ടവനിൽ നിന്ന് ഞാൻ. അയ്യോ ശ്രീരജ, ശ്രീരജ വേണ്ട, ശ്രീരജ എന്റെ കരിക്കൊത്തി അമ്മയാണ്, നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. അയാളോട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ ഇരുന്നേ, ഇരിക്കേ, നിങ്ങൾ ഇരിക്കേ. നോക്കണം, ആദ്യം നമുക്ക് നമ്മുടെ മോളുടെ കല്യാണം നടത്തണം, എന്നിട്ട് വേണം അയാളോടൊക്കെ സംസാരിക്കാൻ. അപ്പൊ കൂടെ ഞാനും ഉണ്ടാവും എല്ലാത്തിനും. ഇനി ഒരുപാട് ദൂരം നമുക്ക് മുന്നോട്ട് പോകേണ്ടതല്ലേ സർ, പിന്നെന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നെ? അതും ശരിയാണ്. അല്ല അപ്പൊ എങ്ങനെ കാര്യങ്ങള്? സർ ആദ്യം ഞാൻ എന്റെ വീട്ടിലെ സംസാരിക്കാം, അത് കഴിഞ്ഞ മതി സാറ് വന്ന് സംസാരിക്കുന്നത്. എന്താ സർ, അതല്ല നല്ലത്? ശരി, അപ്പൊ ഞാൻ കാത്തിരി വീട്ടിൽ സംസാരിച്ചിട്ട് താൻ വിളിച്ചു പറഞ്ഞാൽ മതി. ശരി സർ, സീ യു ദെൻ. ഓക്കെ സീ യു. സർ ഡോറ് ലോക്കാ. ഓ ആണല്ലേ, എന്നാ പിന്നെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഞാൻ തന്നെയും കൂട്ടി റിവേഴ്സ് പോയിക്കളേ. എന്നുവെച്ചാ 25 വർഷം പിന്നിലോട്ടോ? രാജനന്ദിനി മാഡത്തിലേക്ക് ഒരു റിവേഴ്സ്? അയ്യോ സോറി 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 സോറി, ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ. ഏതായാലും ഒരു കാര്യത്തിലും എന്നെ അങ്ങനെ റിവേഴ്സ് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ, പ്രത്യേകിച്ചും ഇക്കാര്യത്തില്. ആദ്യം അച്ഛൻ എന്നെ കൈപിടിച്ച് സാറിനെ ഏൽപ്പിക്കണം, അത് കഴിഞ്ഞാലേ എനിക്ക് സാറിന്റെ കൂടെ വരാൻ പറ്റൂ. ഡു യു ഫോളോ മീ മിസ്റ്റർ രവിചന്ദ്ര വർമ്മൻ? അയ്യോ ദേ സാറിന്റെ മുഖം കാണാൻ എത്ര ക്യൂട്ടായിരിക്കുന്നു, ഒന്നുകൂടി നാണം വരത്തെ കണ്ടു. ഞാൻ കാണാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, താൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും. ശ്രമിക്കാം സർ, തൽക്കാലം സർ പോയട്ടെ, നമുക്ക് നാളെ ഓഫീസിൽ കാണാം. ഓക്കെ സീ യു ദെൻ. എങ്ങനെയുണ്ട് ഞാൻ അയച്ച ബ്രേക്കിംഗ് ന്യൂസ്? ഈ ത്രിവിക്രമം വെറും ഉടായ്പല്ലാന്ന് ഇപ്പോഴെങ്കിലും പിഴുകിട്ടിയല്ലോ മാഡത്തിന്. നിങ്ങളൊന്നും ഒരിക്കലും സ്വപ്നം പോലും കാണാത്ത ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഞാനിപ്പോ തരപ്പെടുത്തി തന്നിരിക്കുന്നത്. മൊത്തം വർമ്മൻ കമ്പനിയെ വിറപ്പിച്ച് പൊടി പിടിപ്പിക്കുന്ന ഹൈഡ്രജൻ ബോംബ്. ഇനി മാഡത്തിന് ഈ ആയുധം കൃത്യമായി ഉപയോഗിക്കാം. നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോയാൽ മാഡത്തിന് ലക്ഷ്യത്തിലെത്താൻ പറ്റും, എനിക്കും. എന്ത് പറയുന്നു ബോംബ് കണ്ടിട്ട്? നോക്കൂ മിസ്റ്റർ ത്രിവിക്രമൻ, ഈ വിഷയത്തിൽ ദയവേത് നിങ്ങൾ എന്നെ ഇൻവോൾവ് ചെയ്യിക്കരുത്. ഞാനിതിൽ ഉൾപ്പെട്ടാൽ ശരിയാവില്ല ഒരിക്കലും. അയ്യോ സാൻഡ്ര മാഡം, വെറുതെ തമാശ പറയാൻ നിൽക്കല്ലേ, ഇത്രയും വലിയൊരു ആയുധം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് മാഡം ഇപ്പൊ കാലു പറഞ്ഞത് ശരിയല്ല. മാഡം ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇതിനേക്കാൾ വലിയൊരു അവസരം നമുക്കിനി വേറെ കിട്ടില്ല. ഇനിയും വെറുതെ നോക്കിയിരുന്ന കാര്യങ്ങൾ കൈവിട്ടു പോവേ ഉള്ളൂ.
മാഡത്തിന്റെ കൂടെ ഞാനുണ്ട്. ധൈര്യമായിട്ട് മുന്നോട്ട് പോവാ. രവിവർമ്മൻ സാറിനെ ചതിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഐ'm സോറി. ഹലോ ഹലോ മാഡം, ഹലോ. അവക്ക് ചതിക്കാൻ പറ്റില്ല പോലും. എന്നിട്ട് ആ ഗന്ധർവൻ ഓടി നടന്ന് എല്ലാവരെയും ചതിക്കുന്നുണ്ടല്ലോ. കഷ്ടം തന്നെ. ഈ പെങ്കൊച്ചനൊന്ന് ജീവിക്കാൻ അറിയില്ലെന്നേ. നമുക്ക് നിലനിൽക്കാൻ നിവൃത്തിയില്ലാതെ വന്നാ നമ്മൾ ചതിക്കണം. അതാണ് എന്റെ പോളിസി. ഞാൻ ചതിക്കും നല്ല ഭേഷായിട്ട് തന്നെ. മറവിയേ, നമുക്കൊക്കെ ഒരു സൗകര്യമാണല്ലേ. റൂട്ട് മനസ്സിലായി. തൽക്കാലം ഞാൻ ഈ റൂട്ട് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. ശരി, ഓക്കെ. അത് കള. എല്ലാം ഓക്കെ അല്ലേ കാര്യങ്ങള്? എല്ലാം ഓക്കെ. പക്ഷേ വിചാരിച്ച മുഴുവൻ കാര്യങ്ങളും പറയാൻ പറ്റില്ല. എന്നുവെച്ചാ ആ ലവ് ഒന്ന് മാത്രമേ പറഞ്ഞോളൂ. അയ്യോ ഒന്ന് പറഞ്ഞില്ലേ. നീ എന്റെ ഇത് വാങ്ങിച്ച് പിടിക്കരുത് പറഞ്ഞു. കോമഡി അല്ല. യു വളരെ പ്രധാനമാണ് സാർ. ഐ ലവ് എന്ന് ആർക്കും പറയാം. അതിനോടൊപ്പം യു എന്നുകൂടി ചേർത്ത് പറയാൻ ധൈര്യം അല്പം കൂടുതൽ വേണം. അതാണ് കാര്യം. ഐ ലവ് യു എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ മറ്റു പലതും പറയാൻ കഴിഞ്ഞില്ല. അതാണ് വിഷയം. നിന്റെ ആദ്യത്തെ വിവാഹത്തെ കുറിച്ച്? അതെ, ഞാൻ രാജകാന്തിനെ കുറിച്ച് പറയാൻ തുടങ്ങിയതായിരുന്നു. രാജകാന്തിന് ആരായിരുന്നു, വിവാഹം എങ്ങനെ നടന്നു, പിന്നീട് എന്ത് സംഭവിച്ചു എന്നൊക്കെ. പക്ഷെ അതൊന്നും അറിയാനുള്ള താല്പര്യം അവൾ കാണിച്ചില്ല. അവക്ക് രവിചന്ദ്ര വർമ്മനെ മാത്രമേ ആവശ്യമുണ്ടായിരുന്നു. രാജകാന്തിനെ അവളെ കടന്നു. അപ്പോ ആ പ്രോബ്ലം സോൾവ്. ഇനി മിസ്റ്റർ സുദർശനന്റെ അനുവാദം കിട്ടാനുള്ള താമസമേ ഉള്ളൂ കല്യാണത്തിന്. എക്സാക്ട്ലി. അവൾ തന്നെ അദ്ദേഹത്തിനോട് സംസാരിക്കാന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ എന്റെ വീട്ടിൽ സംസാരിക്കാം. എന്നിട്ടേ ഞാൻ പോയി ശ്രീലക്ഷ്മിയുടെ അച്ഛനോട് സംസാരിക്കും. വൗ, ദാറ്റ്സ് ഗുഡ്. അപ്പോഴേ ഇനി വേണമെങ്കിൽ ശ്രീലക്ഷ്മിയുടെ അച്ഛൻ എന്നതിനെ ഷോർട്ട് ചെയ്ത് അമ്മാവോ എന്ന് വിളിക്കാം. അത് ശരിയാ. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. കമാൻഡർ രവി, ഇത്ര നിസ്സാരമായിട്ടാണ് അത് കാണുന്നത്? ഇത് നിസ്സാരമായിട്ട് കണ്ടത് നീയാ. അതാണ് അങ്കിളിനോട് ഞാൻ സംസാരിച്ചോളാമെന്ന് പറഞ്ഞ് നീ ഏറ്റു പിടിച്ചത്. സത്യം, അപ്പോഴത്തെ ആവേശത്തില് സംഭവിച്ചതാ. ഇപ്പതേ എന്റെ തൊണ്ട ഉണങ്ങി, കാൽമുട്ടുകൾ ഇടിക്കുന്നുണ്ട്. ദേ നോക്ക്, കൈ വരെ വിയർത്തൊഴുകുന്നുണ്ട് ഇപ്പോ. ആഹാ, ബെസ്റ്റ്. അങ്ങയുടെ കൂടെ ചുറ്റിക്കറങ്ങാൻ പോയപ്പോ കൈയും കാലൊന്നും വരച്ചില്ലല്ലോ. പിന്നെന്താ ഇപ്പോഴൊരു കുളിരും പനിയും? കൃഷ്ണ പ്ലീസ്. ശരി ശരി, ഞാനൊന്ന് കൂടുതൽ പറയുന്നില്ല. എടി, രവിവർമ്മൻ സാറ് നിന്നെ പ്രപ്പോസ് ചെയ്തു, മോതിരമിട്ട് വാക്കും തന്നു കഴിഞ്ഞു. അദ്ദേഹം സ്വന്തം വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാ. അങ്ങനെയുള്ള ഒരാള് ഒരു വാക്ക് പറഞ്ഞ പിന്നെ അത് മാറ്റുവോ? ഒരിക്കലും ഇല്ല, ഒരിക്കലും. അപ്പൊ പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ? എല്ലാ അച്ഛനമ്മമാരും പെൺമക്കൾക്ക് നല്ല ഭർത്താവിനെ കിട്ടണമെന്നാ പ്രാർത്ഥിക്കുക. ഇതെല്ലാം വെച്ച് കണക്ക് കൂട്ടി നോക്കുമ്പോ നിന്റെ അച്ഛനെ ഈ ബന്ധത്തിലേക്ക് കൺവിൻസ് ചെയ്യിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്നാ എന്റെ വിചാരം. ബാക്കി ഇനി നിനക്ക് തീരുമാനിക്കാം. പ്രോബ്ലം അതല്ലടി, ഇതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യങ്ങളാ. പക്ഷെ അച്ഛന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ ഒന്നും പറയാൻ പറ്റണമെന്നില്ല. എന്ത് പറയണം, എങ്ങനെ പറയണം ഒന്നും അറിയാൻ വയ്യ. അവർക്ക് ഇഷ്ടമല്ലാത്തത് എന്തോ ഞാൻ ചെയ്തു കഴിഞ്ഞു എന്നുള്ളൊരു ഭയം ഉള്ളി തോന്നുന്നു. അതാ ആ മോതിരം പോലും ഊരി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. കൃഷ്ണ, നീ സത്യം പറയേ, ഈ നിമിഷം വരെ എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ അല്ലേ? തീർച്ചയായും ഇല്ലെന്ന് തന്നെ നിനക്ക് വിശ്വസിക്കാം. ഇവിടിപ്പോ താൻ പറയുന്നത് സത്യമല്ലേ? നമ്മൾ തമ്മിലുള്ള സത്യം, സത്യമായ ബന്ധം. ഇനിയും ആലോചിച്ചു കൂട്ടി തനിക്ക് പറ്റില്ലെങ്കിൽ തുറന്നു പറഞ്ഞാ മതി. ഇപ്പൊ തന്നെ ഞാൻ തന്റെ അച്ഛനെ കണ്ട് സംസാരിക്കാം. വേണമെങ്കിൽ താനും വാ. അയ്യോ അയ്യോ സാർ, സാർ പ്ലീസ് 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 വേണ്ട സാർ, പ്ലീസ് പ്ലീസ് സാർ, പ്ലീസ് സാർ, നമുക്ക് സംസാരിക്കാൻ താന്ത്രി ടെൻഷൻ അടിക്കില്ല പ്ലീസ് സാർ. ഇപ്പൊ വേണ്ട, ഇപ്പൊ വേണ്ട സാർ, ഇരിക്ക സാർ, പ്ലീസ് പ്ലീസ്.
സർ, കുറച്ചുകൂടി സമയം വേണം. ഞാൻ സംസാരിക്കാം, ഒന്നുകൂടി ശ്രമിക്കാം, ഉടൻ തന്നെ. ശ്രമിച്ചാൽ മാത്രം പോരാ, സംസാരിച്ചേ പറ്റൂ. എനിക്ക് പ്രായം എത്രയെന്ന് അറിയോ? എനിക്ക് അറിയാം സർ, അധികം വൈകിക്കില്ല. ധൈര്യം കിട്ടാൻ അല്പസമയം കൂടി പ്ലീസ്. എന്റെ പൊന്ന് സാറല്ലേ. എക്സ്ക്യൂസ് മീ. സർ പ്ലീസ് സർ, വിടൂ സർ. അതല്ല സാർ, ഇവിടെ ഈ കമ്പനിയുടെ ബോസാ. പക്ഷെ ഞാൻ വെറും ഒരു സ്റ്റാഫ്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്. എല്ലാരെയും മുന്നില് സാർ ഇങ്ങനെ എന്റെ കൈയും പിടിച്ചു പോകുമ്പോ എനിക്ക് നാണാവുന്നു. എന്തോ ഒരുമാതിരി പോലെ. താൻ എന്തിനാണ് നാണിക്കുന്നത്? അധികം വൈകാതെ നമ്മൾ എല്ലാവരും ഇങ്ങനെ കാണേണ്ടതുണ്ട്. അയ്യോ സർ, അത് വേറെ, ഇത് വേറെ. ഇപ്പോഴേ ഇങ്ങനൊക്കെ നടന്ന ഐ സറണ്ടർ. ആയുധം വെച്ച് കേടങ്ങിയിരിക്കുന്നു. നമ്മുടെ ലേഡി ബോസിന് ധൈര്യം അല്പം കുറവാണെന്ന് മനസ്സിലായി. ഓക്കേ, ഞാൻ കൈവിട്ടു. അല്ല, നിന്റെ എടുത്തുവെക്കലും അടിക്കുവെക്കലും കഴിഞ്ഞില്ല ഇതുവരെ. ഫ്രഷ് ആയിട്ട് നീ ഒന്ന് വന്നേ, വലുതും കഴിക്കാം. എനിക്ക് നല്ല വിശപ്പുണ്ട് കുറെ നേരമായിട്ട്. എന്റെ ഫോറസ്റ്റ് ഗ്രീൻ കളർ സാരി കാണാനില്ല. അതോ ഗസ്റ്റ് ഹൗസിൽ നിന്ന് എടുക്കാൻ മറന്നോന്ന് എന്റെ സംശയം. എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടാവും, നീ ഒന്ന് കണ്ണൂർ നോക്ക്. അഥവാ കൊണ്ടുവന്നില്ലെങ്കിൽ ആ ഗോപി അങ്ങോട്ടായി ചടിപ്പിച്ചാ പോരെ. ഇപ്പൊ നീ അതൊക്കെ അടച്ചു വെച്ചിട്ടൊന്ന് വരാൻ നോക്ക്, എനിക്ക് വിഷം നിന്റെ വയറ് കഴിയുന്നു. കരിയുന്നെങ്കിൽ പോയി വെള്ളം ഒഴിച്ച് തണുപ്പിക്കും. എനിക്ക് വിശക്കുന്നില്ല, രഘു ഒറ്റയ്ക്ക് പോയാ മതി. അതെന്താ നിനക്ക് വിശപ്പില്ലാത്ത? രാവിലെ മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നു, നീ ഒട്ടും പ്ലസന്റ് അല്ല. എന്ത് പറ്റി നിനക്ക്? ഒന്നും പറ്റിയില്ല, രഘു പൊയ്ക്കോ. കമോൺ രേഖ, നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ ഇടം തിരിഞ്ഞ് നിൽക്കുന്നേ? ഇപ്പോഴെന്താ നിന്റെ വിഷയം? അത് പറ. നമുക്ക് പരിഹരിക്കാം ഏത് പ്രശ്നവും. സോറി, ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല രഘുവിന്. ഇത് നിന്റെ മദറും ബ്രദറും തമ്മിലുള്ള റിലേഷന്റെ പ്രശ്നമാണ്. വാട്ട്? നീ എന്ത് ബ്ലണ്ടറായി ഈ പറയുന്നത്? നിനക്കറിയില്ലേ അവർ തമ്മിലുള്ള ബന്ധം എന്താന്ന്? സോറി, അവര് രണ്ടുപേരും സംസാരിക്കുന്നതും ഇടപഴകുന്നതും കണ്ട് അമ്മയും മോനും ആണെന്ന് തോന്നില്ല. ദേ ആർ ലൈക്ക് വെരി ക്ലോസ് ഫ്രണ്ട്സ്. ഞാൻ കുറെ നാളായിട്ട് ശ്രദ്ധിക്കുന്നത് അവർക്കിടയിൽ എന്തോ ഒരു സീക്രട്ട് ഉണ്ട്. ഈ വീട് നിറയുള്ള സീക്രട്ടുകളിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സീക്രട്ട്. ശ്രീലക്ഷ്മിക്ക് ആപത്തുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണെന്ന എന്റെ വിശ്വാസം. ആ വീഡിയോ ന്യൂസ് ചാനലിൽ കൊടുക്കുമെന്നും അത് സ്വർണം കായ്ക്കുന്ന വീഡിയോ ആണെന്നും പിന്നെ രവിവർമ്മ സാറിന്റെ മാനം പോകുന്നൊക്കെയാ അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടത്. എന്റെ ദൈവമേ, നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് ടെൻഷൻ ആക്കല്ലേ ദീപു. ന്യൂസ് ചാനലിൽ കൊടുത്ത് സ്വർണം കായ്ക്കുന്ന വീഡിയോ എന്നൊക്കെ പറഞ്ഞ എനിക്കും കൃത്യമായിട്ട് അറിയില്ല കൃഷ്ണ, അതെന്താണെന്ന്. ഞാനത് നേരിട്ട് കണ്ടില്ല, അച്ഛനും ആന്റിയും തമ്മിൽ സംസാരിക്കുന്നത് കേട്ടതേ ഉള്ളൂ. ഓ, അപ്പൊ അമ്മയ്ക്കും അറിയോ ഈ കാര്യം? അറിയാം, അവര് തമ്മിൽ സംസാരിക്കുന്നതാ ഞാൻ കേട്ടത്. ഓ, അപ്പൊ ഒരു കാര്യം തീർച്ചയായി, അത് വൾഗാരിറ്റിയുള്ള വീഡിയോ ഒന്നും അല്ല. ഇനി ചിലപ്പോ ശ്രീയും രവിവർമ്മൻ സാറും തമ്മിലുള്ള പ്രേമത്തെ കുറിച്ച് വല്ലതും ആയിരിക്കാനാണ് ചാൻസ്. അത് ശരിയാ, ശ്രീലക്ഷ്മി എത്രയും പെട്ടെന്ന് അവളുടെ പ്രേമത്തെ പറ്റി സുദർശനങ്ങളോട് പറഞ്ഞാ മതിയായിരുന്നു അല്ലേ കൃഷ്ണ? ശ്രീലക്ഷ്മി ഇനി പേടിച്ച് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് തന്നെ അങ്കിളിനോട് ഈ വിഷയം നേരിട്ട് പോയി പറഞ്ഞാലോ? നീ എന്തു പറയുന്നു? അയ്യോ എന്താ ദീപു, നീ ഇങ്ങനെ മണ്ടത്തരം മാത്രം പറയുന്നേ. ഇതെന്താ വല്ല എക്സാം റിസൾട്ടും ആണോ? ഓടിച്ചെന്ന് ആവശ്യത്തോടെ പറഞ്ഞ് സന്തോഷിപ്പിക്കാൻ നോക്ക്. ഇത്രയും പേഴ്സണൽ ആയ കാര്യം ശ്രീലക്ഷ്മി നേരിട്ട് തന്നെ പറയണം, അതാണ് അതിന്റെ ശരി. ഇനിയിപ്പോ നീ എങ്ങാനും ഞാൻ അറിയാതെ പോയി സുദർശൻ അങ്കിളിനോട് ഇക്കാര്യം പറഞ്ഞ നിന്നെ കൊട്ടേഷൻ കൊടുത്ത് കാലടിച്ചോടിക്കും ഞാൻ.
അയ്യോ, ഞാൻ ആരോടും പറയില്ല. എനിക്ക് അച്ഛന്റെ ഫോണിലെ വീഡിയോ പറ്റിയ ടെൻഷൻ കൃഷ്ണ. നീ എന്താ അത് സീരിയസ് ആയിട്ട് കാണാത്തെ? ഞാനും സീരിയസ് ആ. നമുക്ക് എങ്ങനെയെങ്കിലും ആ ഫോൺ എടുത്ത് പരിശോധിച്ച് നോക്കണമല്ലോ ദീപു. അതെ അതെ, പക്ഷെ വെറുതെ പരിശോധിച്ചാൽ മാത്രം പോരാ. എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ അതിനെ നമ്മള് ഡിലീറ്റ് ചെയ്ത് കളയും. വേണം, എന്താ വേണ്ടേ? വേണം. നീയല്ലേ നമുക്കിടയിലെ ഐഡിയകളുടെ ആശാൻ. നീ തന്നെ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് ആലോചിക്കൂ.